നമസ്കാരം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണം. സഹകരണ ജനാധിപത്യ വേദി പ്രക്ഷോഭത്തിലേക്ക്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ധർണ. യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് സഹകരണ ജനാധിപത്യ വേദി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയും സഹകരണ മേഖലയെ തകർക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഈ നയം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ കർഷക സമരത്തിന് സമാനമായ സമരം കേരളത്തിൽ ഉണ്ടാകുമെന്ന് സി കെ ഷാജിമോഹൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞു. 97-ാം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സഹകരണ വകുപ്പ്, സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ്. അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ മാറ്റി, അത് സുപ്രീം കോടതി അടഞ്ഞപ്പോൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ മാറ്റി ജനറൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ സഹകരണ സംഘങ്ങളെയെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് അത്തരം ആലോചനയാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങൾ വെറും നിക്ഷേപങ്ങൾ വായിച്ച് ലോൺ കൊടുക്കുന്ന മാത്രമാണോ? നമുക്കറിയാം, നീതി സഹകരണ സംഘങ്ങളുണ്ട്, വിദ്യാഭ്യാസം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘങ്ങളുണ്ട്, വ്യാവസായിക സംഘങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും സർവീസ് മേഖലകളിൽ മുഴുവൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടൊരു ബാങ്കിങ് മാത്രമല്ല ഇവിടെ നടത്തുന്നത്, ഒരു സർവീസ് മേഖല കൂടിയാണ്. അപ്പോൾ അങ്ങനെ സർവീസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഏറ്റവും ശക്തമായ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് സഹകരണ മേഖലയാണ് എന്ന് യാതൊരുവിധ മനഃചാഞ്ചല്യവും ഇല്ലാതെ ആർക്കും പറയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഓർക്കുന്നു, കേരളത്തിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടായപ്പോൾ, സമ്പദ്ഘടനയിൽ തകർച്ചയുണ്ടായപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന അന്നത്തെ കേരള ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമായി കിടക്കുന്ന കോടിക്കണക്കിന് രൂപ അത് സർക്കാരിന് കടം കൊടുക്കണം എന്നാണ്. സഹകരണ ജനാധിപത്യ വേദി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ടി കെ പ്രദുരചന്ദ്രൻ, ഐസക് മാടവന, ജയലക്ഷ്മി അൽകുമാർ, ആർ ശശിധരൻ, അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബി എൻ അജയൻ, അഡ്വക്കേറ്റ് കെ ജെ സണ്ണി, തിരുമല വാസുദേവൻ, അഡ്വക്കേറ്റ് സി ഡി ശങ്കർ, കെ സി ആന്റണി, എ കെ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വിൻ മീഡിയ, ചേർത്തല.